भूते महद्भिर्य इमा पुरो विभो निर्मायशे ते यदमूषु पुरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोलं कृषीष्ट भगवान् वचांसि मे. भागवत ते
عليا भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय श्रीमद्भागवतम अथ अष्टमस्कंध सप्तदशोध्याय श्रीशुक उवाच इत्युक्ता सादिति राजन् स्वभर्त्रा कश्यपेन वै अन्वतिष्ठल्व्रतमिदं द्वादशाहमतन्द्रिता चिन्तयन्त्येकया बुद्ध्या महापुरुषमीश्वरं प्रगृह्येन्द्रियदुष्टाश्वान् मनसा बुद्धिसारथि मनश्चैकाग्रया बुद्ध्या भगवत्यखिलात्मनि वासुदेवे समाधाय चचारह पयोव्रतम् तस्या प्रादुर्भूल्ताता भगवानादिपुरुषा पीतवासाश्चतुर्बाहु शङ्खचक्रगदाधरा तं नेत्रगोचरं वीक्ष्या सहसोद्धाय सादरं ननाम भुविकायेनादण्डवल् प्रीतिविह्वला सोद्धाय बद्धाञ्जलिरीडितुं स्थितानोत्सेह आनन्दजलाकुलेक्षणा बभूव तूष्णीं पुलकाकुलाकृतिस्तद्दर्शनात्युत्सवगात्रवेपथु प्रीत्याशनैर्गद्गदया गिराहरिं तुष्टावसा देव्यदिति कुरुद्वहा उद्वीक्षति सा पिबदीव चक्षुषा रमापतिं यज्ञपतिं जगत्पतिं अदितिरुवाच यज्ञेश यज्ञपुरुषाच्युततीर्थपाद तीर्थश्रवश्रवणमङ्गलनामधेया आपन्नलोकवृजिनोपशमोदयाद्या शं नः कृधीश भगवन्नसि दीननाथ विश्वाय विश्वभवनस्थितिसंयमाय स्वैरं गृहीतपुरुषक्तिगुणाय भूम्ने स्वस्थाय शश्वदुपबृंहितपूर्णबोधव्यापादितात्मतमसे हरये नमस्ते आयुःपरं वपुरभीष्टमतुल्यलक्ष्मीर्द्यौर्भूरसा सकलयोगगुणास्त्रिवर्गः ज्ञानं च केवलमनन्दभवन्ति तुष्टात् त्वत्तो नृणां किमु
സപത്നജയാദിരാശീ. ശ്രീശുക ഉവാച, അദിത്യൈവം സ്തുതോ രാജൻ ഭഗവാൻ പുഷ്കരേക്ഷണ ക്ഷേത്രജ്ഞ സർവഭൂതാനാമിതി ഹോവാച ഭാരത. ശ്രീഭഗവാനുവാച, ദേവമാതർഭവത്യാമേ വിജ്ഞാതം ചിരകാംക്ഷിതം യത്സപത്നേർഹൃതശ്രീണാം ചാവിതാനാം സ്വധാമത. താൻ വിനിർജിത്യ സമരേ ദുർമദാനസുരർഷഭാൻ പ്രതിലബ്ധജയശ്രീഭി പുത്രൈരക്ഷസ്യുപാസിതും ഇന്ദ്രജ്യേഷ്ഠൈസ്വതനൈർഹതാനാം യുധി വിദ്വിഷാം സ്ത്രിയോ രുദന്തീരാസാദ്യ ദ്രഷ്ടുമിച്ഛസി ദുഃഖിതാ. ആത്മജാൻ സുസമൃദ്ധാം ത്വം പ്രത്യാഹൃതയശ്രിയ നാഗപൃഷ്ഠമധിഷ്ഠായ ക്രീഡതോ ദ്രഷ്ടുമിച്ഛസി. പ്രായോധുനാതേ സുരയൗധനാഥ അപാരണീയ ഇതി ദേവി മേമതി യത്തേനുകൂലേശ്വര വിപ്രഗുപ്ത ന വിക്രമസ്തത്ര സുഖം ദദാതി. അഥാപ്യുപായോ മമ ദേവി ചിന്ത്യ സന്തോഷിതസ്യ വ്രതചര്യയാതേ മമാർച്ചനം നാർഹതി ഗന്തുമന്യഥാ ശ്രദ്ധാനുരൂപം ഫലഹേതുകത്വാൽ. ത്വയാർച്ചിതശ്ചാഹമപത്യഗുപ്തയേ പയോവ്രതേനാനുഗുണം സമീഡിത സ്വാംശേന പുത്രത്വമുപേത്യതേ സുതാൻ ഗോപ്താസ്മി മാരീച തപസ്യധിഷ്ഠിത. ഉപധാവപതിം ഭദ്രേ പ്രജാപതിമകൽമഷം മാം ച ഭാവയതീ പത്യാവേവം രൂപമവസ്ഥിതം നൈതത് പരസ്മാഖ്യേയം പൃഷ്ടായാപി കഥഞ്ചന സർവം സമ്പദ്യതേ ദേവി ദേവഗുഹ്യം സുസംവൃതം. ശ്രീശുക ഉവാച, ഏതാവദുക്ത്വാ ഭഗവാംസ്തത്രൈവാന്തരധീയത അതിതിർദുർലഭം ലബ്ധ്വാ ഹരേർജന്മാത്മനി പ്രഭോ ഉപാധാവൽപതിം ഭക്ത്യാ പരയാ കൃതകൃത്യവൽ. സ വൈ സമാധിയോഗേന കശ്യപസ്തദബുദ്ധ്യത പ്രവിഷ്ടമാത്മനി ഹരേരംശം ഹ്യവിതധേക്ഷണ സോദിത്യാം വീര്യമാധത്ത തപസാചിരസംഭൃതം സമാഹിതമനാരാജൻ ദാരുണ്യഗ്നിം യഥാനില. അതിതേർധിഷ്ഠിതം ഗർഭം ഭഗവന്തം സനാതനം ഹിരണ്യഗർഭോ വിജ്ഞായ സമീഡേ ഗുഹ്യനാമഭീ. ബ്രഹ്മോവാച, ജയോരുഗായ ഭഗവന്നുരുക്രമ നമോസ്തുതേ. നമോ ബ്രഹ്മണ്യദേവായ ത്രിഗുണായ നമോ നമ. നമസ്തേ പൃഷ്ണിഗർഭായ വേദഗർഭായ വേധസേ തൃണാഭായ ത്രിപൃഷ്ഠായ ശിപിവിഷ്ടായ വിഷ്ണവേ. ത്വമാതിരന്തോ ഭുവനസ്യ മധ്യമനന്ദശക്തിം പുരുഷം യമാഹു കാലോ ഭവാനാക്ഷിപതീശ വിശ്വം ശ്രോതോ യഥാന്തപതിതം ഗഭീരം. ത്വം വൈ പ്രജാനാം സ്ഥിരജംഗമാനാം പ്രജാപതീനാമസി സംഭവിഷ്ണു ദിവൗകസാം ദേവദിവശ്ചുതാലാം പരായണം നൗരിവമജ്ജതോപ്സു. ശ്രീഹരേ നമ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ സോക്തനിർവാഹപ്രകരണേ ഭഗവത്പ്രസാദനിരൂപണം നാമ സപ്തദശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീസരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീമദ്ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരോപാസന
ഇന്ന് മറ്റൊരു ഭാഗത്തെ ആഖ്യാനം ചെയ്യാനുള്ള ഭാഗ്യം ഗുരുവായൂരപ്പൻ നമുക്ക് തന്നിരിക്കുന്നു. ശ്രീമദ് ഭാഗവതം അഷ്ടമസ്കന്ധത്തിലെ മന്വന്തരം എന്ന ഭാഗവത ലക്ഷണത്തെ കാണിക്കുന്ന സദ്ധർമ്മ നിരൂപണം ആയിട്ടുള്ള ഈ എട്ടാമത്തെ സ്കന്ധം, അതിൽ പതിനേഴാമത്തെ അധ്യായത്തിൽ സാക്ഷാൽ അതിഥിയുടെ മുമ്പിൽ ഭഗവാൻ അത്ഭുതസ്വരൂപനായി പ്രത്യക്ഷപ്പെടുന്നതായിട്ടുള്ള രംഗം. അതിഥി പയോവ്രതം അനുഷ്ഠിക്കുന്നു. ആ പയോവ്രതം അനുഷ്ഠിച്ച അതിഥിയുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നതായിട്ടുള്ള രംഗം, അതിഥിയുടെ സ്തുതി, ഭഗവാന്റെ മറുപടി, ബ്രഹ്മാവിൻ്റെ സ്തുതി, ഇതാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ശ്രീശുബ്രഹ്മശ്രീ പറയുന്നു, ഇത്യുക്ത്വാ സാതിഥിരാജൻ സ്വഭർത്രാ കശ്യപേന വൈ അന്വതിഷ്ഠൽ വ്രതമിതം ദ്വാദശാഹമതന്ത്രിത. അല്ലയോ പരീക്ഷത്തെ, സ്വഭർത്രാ കശ്യപേന ഇതി ഉക്ത, തൻ്റെ ഭർത്താവായ കശ്യപൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ, സാ അതിഥി, ആ അതിഥി അതന്ത്രിത, ഒട്ടും തന്നെ ആലസ്യമില്ലാതെ പൂർണ്ണമായ ഉത്സാഹത്തോടുകൂടി, ദ്വാദശാഹം ഇതം വ്രതം അന്വതിഷ്ഠൽ, 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വ്രതത്തെ വേണ്ട പോലെ അനുഷ്ഠിച്ചു എന്നും പറയുന്നു. ചിന്തയന്ത്യേകയാ ബുദ്ധ്യാ മഹാപുരുഷമീശ്വരം, മഹാപുരുഷം ഈശ്വരം ഏകയാ ബുദ്ധ്യാ ചിന്തയന്തി, മഹാപുരുഷനായ ഈശ്വരനെ ഒരേയൊരു ഏകാത്മഭാവത്തോടുകൂടി, ഏകയായ ബുദ്ധിയോടുകൂടി, ഒട്ടും മറ്റൊന്നിലേക്കും ബുദ്ധിയെ തിരിച്ചുവിടാതെ ആ ഭഗവാനെ മാത്രം ചിന്തയന്തി, ചിന്തിക്കുന്നവളും ബുദ്ധിസാരഥി, ബുദ്ധിയാകുന്ന സാരഥിയോടുകൂടിയവളുമായ ആ അതിഥി, മനസ്സുകൊണ്ട് ഇന്ദ്രിയദുഷ്ടാശ്വാൻ, ഇന്ദ്രിയങ്ങളാകുന്ന ദുഷിച്ച ആ കുതിരകളെ പ്രഗൃഹ്യ, പ്രകർഷേണ ഗ്രഹിച്ചിട്ട് അതിനൊക്കെ പിടിച്ചുകെട്ടി, ഭഗവാനെ മാത്രം വിചാരിച്ച് ബുദ്ധിയാകുന്ന സാരഥി കൊണ്ട്, ആ ബുദ്ധിയാകുന്ന സാരഥിയും മനസ്സും കൊണ്ട് ആ ദുഷ്ടന്മാരായിരിക്കുന്ന ഇന്ദ്രിയ കുതിരകളെ പിടിച്ചുകെട്ടി എന്ന് പറയുന്നു. മനസ്സാകുന്ന കടിഞ്ഞാണ്, ബുദ്ധിയാകുന്ന സാരഥി, ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ. അപ്പോൾ കുതിരകൾ എങ്ങോട്ടെങ്കിലും പോകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? മനസ്സാകുന്ന കടിഞ്ഞാണ് വലിച്ചു പിടിക്കണം ബുദ്ധി. അപ്പോഴേ ദുഷിച്ച ഭാഗങ്ങളിലേക്ക് പോകുന്ന കുതിരകളെ പിടിച്ചുകെട്ടാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ്. അങ്ങനെ ഭഗവാനെ മാത്രം വിചാരിച്ചു കൊണ്ടിരിക്കുന്നു. മനശ്ചൈകാഗ്രയാ ബുദ്ധ്യാ ഭഗവത്യഖിലാത്മനി വാസുദേവേ സമാധായാചാരഹ പയോവ്രതം. അങ്ങനെ ഏകാഗ്രമായ ബുദ്ധി, ഏകാഗ്രയാ ബുദ്ധ്യാ മനഹാച മനസ്സിനെയും, അഖിലാത്മനി ഭഗവതി എല്ലാത്തിലും ആത്മാവായി നിൽക്കുന്ന ഭഗവാനായ വാസുദേവനിൽ, സമാധായ ചേർത്ത് വച്ചിട്ട് പയോവ്രതം ചചാര, പയോവ്രതത്തെ അനുഷ്ഠിച്ചു എന്ന് പറയുന്നു. ഈ സന്ദർഭത്തിൽ തസ്യാ പ്രാദുരഭൂൽത്താത ഭഗവാനാദിപൂരുഷ പീതവാസാശ്ചതുർബാഹു ശംഖചക്രഗദാധര. ഹേ താത, ലയോ വത്സ, പരീക്ഷത്തിനെ വിളിക്കുകയാണ്. അവിടെ ഭഗവാൻ ആദിപുരുഷ, ഐശ്വര്യപരിപൂർണനായിരിക്കുന്ന ഭഗവാൻ ആദിപുരുഷൻ, പീതവാസ ചതുർബാഹു ശംഖചക്രഗദാധര, മഞ്ഞപ്പട്ട് ധരിച്ച് 4 തൃക്കൈകളോടുകൂടി ശംഖചക്രഗദാപത്മങ്ങൾ ധരിച്ചും കൊണ്ട് തസ്യാ പ്രാദുരഭൂൽ ആ അതിഥിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. തം നേത്രഗോചരം വീക്ഷ്യ സഹസോദ്ധായ സാദരം നനാമ ഭുവികായേന ദണ്ഡവൽ പ്രീതിവിഹ്വല. സഹസ, പെട്ടെന്ന് നേത്രഗോചരം തം വീക്ഷ്യ, നേത്രങ്ങൾക്ക് കാഴ്ചയായി അല്ലെങ്കിൽ വിഷയമായി മാറിയിരിക്കുന്ന ഭഗവാനെ കണ്ടിട്ട്, തം വീക്ഷ്യ, അവിടെ പ്രീതിവിഹ്വല, പ്രീതി കൊണ്ട് പരവശയായി തീർന്നു, സന്തോഷം കൊണ്ട്, ആനന്ദം കൊണ്ട്, ആഹ്ലാദം കൊണ്ട്, വേഗം സാദരം ഉദ്ധായ, പെട്ടെന്ന് ആദരപൂർവ്വം എഴുന്നേറ്റ്, കായേന ഭുവി ദണ്ഡവൽ നനാമ, കായം എന്ന് പറഞ്ഞാൽ ദേഹം, കായ ചികിത്സ എന്നൊക്കെ ഉണ്ട് ആയുർവേദത്തിൽ. ഇവിടെ ദേഹം കൊണ്ട് ഭുവി, ഭൂമിയിൽ ദണ്ഡവൽ നനാമ, ദണ്ഡം പോലെ, വടി പോലെ വീണ് നമസ്കരിച്ചുകൊണ്ട്, ദണ്ഡ നമസ്കാരം ചെയ്തു എന്നാണ് ഭഗവാൻ ഇങ്ങനെ കണ്ടപ്പോൾ. സോദ്ധായ ബദ്ധാഞ്ജലിരീടിതും സ്ഥിത നോത്സേഹ ആനന്ദജലാകുലേക്ഷണ ബഭൂവ തൂഷ്ണിം
പുളകാകുലാകൃതി തദ്ദർശനാത്യുത്സവഗാത്രവേപഥു. ആ തദ്ദർശനാത്യുത്സവഗാത്രവേപഥു, ഭഗവാനെ കണ്ടപ്പോണ്ടായ ആ ഉത്സവം, അത്യുത്സവം. അതുകൊണ്ട് ശരീരം ഗാത്രവേപഥു, ശരീരത്തില് വിറയലുണ്ടായി. പുളകാകുലാകൃതി, രോമാഞ്ചം കൊണ്ട് ആ അവൾ വല്ലാതെ സന്തോഷിച്ചിരിക്കുകയാണ്. ആനന്ദജലാകുലേക്ഷണ, ആനന്ദജലം, ഹർഷബാഷ്പം കൊണ്ട് ആകുലങ്ങളായ കണ്ണുകൾ. സാ ആ അതിഥി ഉദ്ധായ, എഴുന്നേറ്റിട്ട് ബദ്ധാഞ്ജലി സ്ഥിത, ആ രണ്ട് കൈകളും ബന്ധിക്കപ്പെട്ട അഞ്ജലിയോടുകൂടി, രണ്ട് കൈകളും ഇങ്ങനെ ചേർത്ത് പിടിച്ച കൈകൂപ്പി, ഈടിതും ന ഉത്സഹേ തൂഷ്ണീം ബഭൂവ, ഭഗവാനെ സ്തുതിക്കാൻ ഒട്ടും പറ്റിയില്ല എന്നാണ്. കാരണം ഈ ആനന്ദം കൊണ്ട് എല്ലാം മറന്നുപോയപ്പോൾ സ്തുതിവാചകങ്ങൾ പോലും പറ്റാതെ തൂഷ്ണീം ബഭൂവ, ഇവിടെ മിണ്ടാതെ ഇങ്ങനെ നിന്നു. ഒന്നും പറയാൻ സാധിക്കുന്നില്ല. ആനന്ദം അത്യാഹ്ലാദം വന്നാലും അതിദുഃഖം വന്നാലും നമുക്ക് മിണ്ടാൻ സാധിക്കില്ല. ഗദ്ഗദം വരും, കണ്ണുകൾ നിറയും. ഒന്ന് ദുഃഖം കൊണ്ടാണെങ്കിൽ മറ്റൊന്ന് ആനന്ദം കൊണ്ടാണ്. ഇവിടെ ഭഗവാനെ ഇങ്ങോട്ട് കണ്ടതിലുള്ള സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞ് അവിടെ ദാ ദേഹം മുഴുവൻ രോമാഞ്ചമനുഭവപ്പെട്ട് ദിവ്യവിഗ്രഹ ദർശനം അതിങ്ങനെ കണ്ട് അതിഹർഷം കൊണ്ട് മിണ്ടാനായിട്ട് സാധിച്ചില്ല. ശരീരമൊക്കെ ഒന്ന് വിറച്ചു എന്നാണ്. പ്രീത്യാശനൈർ ഗദ്ഗദയാ ഗിരാഹരിം തുഷ്ടാവസാ ദേവ്യതിഥി കുരുദ്വഹ ഉദീക്ഷതീസ പിബദീവ ചക്ഷുഷ രമാപതിം യജ്ഞപതിം ജഗത്പതിം. കുരുദ്വഹ പരീക്ഷിത്തെ കുരുശ്രേഷ്ഠ, സാ അതിഥി ദേവി, ആ അതിഥി ദേവി ജഗത്പതിം ലോകനാഥനായിരിക്കുന്ന, യജ്ഞപുരുഷനായിരിക്കുന്ന, ലക്ഷ്മീകാന്തനായിരിക്കുന്ന ജഗത്പതിം യജ്ഞപതിം രമാപതിം ചക്ഷുഷ പിബന്തി പിബതി ഇവ, നേത്രം കൊണ്ട് പാനം ചെയ്യുകയാണോ എന്ന രീതിയിൽ ഭഗവാൻ ഇങ്ങനെ നോക്കിയിട്ട് ഉദ്ദീക്ഷതി ശ്രദ്ധയോടുകൂടി നോക്കുന്നു. ശനൈ മെല്ലെ മെല്ലെ ഗദ്ഗദയാഗിര ഇടറുന്ന ഗദ്ഗദം നിറഞ്ഞ വാക്കുകളെ കൊണ്ട് പ്രീത്യ വളരെ പ്രീതിയോടുകൂടി സാ ഹരിം തുഷ്ടാവ, ആ അതിഥി ഹരിയെ സാക്ഷാൽ ഭഗവാനെ വേണ്ടതുപോലെ സ്തുതിച്ചു. മൂന്ന് ശ്ലോകങ്ങളാണ് അതിഥിയുടെ സ്തുതി. തൻ്റെ മനസ്സും വാക്കും കർമ്മവുമൊക്കെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്തുതിയായിട്ട് ആ മൂന്ന് തരത്തിലുള്ള ത്രിവിധ കരണങ്ങൾ അതിനെ അനുസ്മരിച്ചുകൊണ്ട് മൂന്ന് ശ്ലോകങ്ങളെ കൊണ്ട് അതിഥി സ്തുതിക്കുന്നു. യജ്ഞേഷ യജ്ഞപുരുഷ അച്യുത തീർത്ഥപാദ തീർത്ഥശ്രവശ്രവണമംഗളനാമധേയ ആപന്നലോകവൃജിനോപശമോദയാദ്യ ശംനകൃധീഷ ഭഗവന്നസി ദീനനാഥ. യജ്ഞേഷ യജ്ഞങ്ങളുടെ ഫലദാതാവാണ് അവിടുന്ന്, യജ്ഞപുരുഷനാണ്, യജ്ഞമാകുന്ന സ്വരൂപത്തോടുകൂടിയ അച്യുത ചുതിയില്ലാത്ത നാശമില്ലാത്ത തീർത്ഥപാദ സ്മരിക്കുന്നവരെ ശുദ്ധീകരിക്കുന്ന തീർത്ഥത്തോടുകൂടിയ ആ തീർത്ഥത്തിന് തുല്യമായ പാദങ്ങളോടുകൂടിയവൻ. അതുപോലെ തീർത്ഥശ്രവ ശ്രവണമംഗളനാമധേയ പുണ്യപ്രദമായ കീർത്തി, ആ ശ്രേയസ്സോടുകൂടി തീർത്ഥശ്രവ പുണ്യപ്രദമായ കീർത്തിയോടുകൂടിയ ഭഗവാനെ. ശ്രവണമംഗളനാമധേയ ശ്രവണമാത്രയിൽ തന്നെ മംഗളം നൽകുന്ന നിരവധി നാമങ്ങളോടുകൂടിയവൻ. ആപന്ന ലോകവൃജിനോപശമോദയ ആപന്നരായ ശരണാഗതരായ ലോകത്തിൻ്റെ വൃജനത്തിൻ്റെ പാപത്തിൻ്റെ ഉപശമനത്തിനു വേണ്ടി പ്രത്യക്ഷനായിരിക്കുന്ന ആദ്യഹ ആദ്യസ്വരൂപനായിരിക്കുന്ന ഈശ ഹേ ഈശ്വര അവിടുന്ന് ഭഗവൻ ഐശ്വര്യപരിപൂർണനായിരിക്കുന്ന അവിടുന്ന് ദീനനാഥ അസി ദീനരക്ഷകനാണ്, ദീനന്മാരെ അന്ന് അങ്ങ് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെയൊക്കെ നാഥനാണ്. ന ശം കൃതി ഞങ്ങൾക്കും ശം എന്ന് പറഞ്ഞാൽ സുഖം അല്ലെങ്കിൽ മംഗളം, അതിനെ ചെയ്യണേ എന്നാണ്. അവിടുന്ന് ശരണാഗതരുടെ സകല സന്താപങ്ങളെയും തീർക്കാനായി അവർക്ക് ദർശനം കൊടുക്കുന്നു, ദുഃഖിതന്മാരെ രക്ഷിക്കുന്നു. അങ്ങനെയുള്ള അവിടുന്ന് ഞങ്ങൾക്ക് ആ മംഗളത്തെ പരമമായ സുഖത്തെ നൽകി അനുഗ്രഹിക്കണേ. വിശ്വായ വിശ്വഭവനസ്ഥിതി സംയമായ സ്വൈരം ഗൃഹീത പുരുഷക്തി ഗുണായ ഭൂമ്നേ സ്വസ്ഥായ
ശശ്വതുപബ്രഹ്മിതപൂർണബോധവ്യാപാദിതാത്മതമസേ ഹരേ നമസ്തേ. വിശ്വായ, വിശ്വസ്വരൂപനായി വിശ്വത്തിൻ്റെ വിശ്വഭവനസ്ഥിതി സംയമായ ഉൽപ്പത്തി, സ്ഥിതി, നാശം എന്നിവയ്ക്കായി സ്വൈരം തൻ്റെ ഇച്ഛ കൊണ്ട് തന്നെ ഗൃഹീത പുരുഷക്തി ഗുണായ, പലതരത്തിലുള്ള ആ പുരുഷക്തിയുടെ മായയുടെ ഗുണങ്ങളോടുകൂടിയവൻ അതിനെ സ്വീകരിച്ചിട്ടുള്ള സ്വസ്ഥായ തന്നിൽ തന്നെ ഇരിക്കുന്ന ആ അവിടുന്ന് ശശ്വത ഉപബ്രഹ്മിത പൂർണബോധ വ്യാപാദിതാത്മതമസേ, നിരന്തരം ഊർജിതമായിരിക്കുന്ന പൂർണ്ണബോധം കൊണ്ട് ആത്മാവിനെ മറയ്ക്കുന്ന അന്ധകാരത്തെ നശിപ്പിക്കുന്ന ഭൂമ്നേ, ആ മഹത്തമനായിരിക്കുന്ന ഹരയെ, ഹരിം ഹരതി പാപാനി, ഭക്തസന്താപ ഹരനായിരിക്കുന്ന ഭക്തൻ്റെ ദുഃഖത്തെ ഇല്ലാതെയാക്കുന്ന തേ നമ അങ്ങയ്ക്ക് നമസ്കാരം എന്ന് ഇവിടെ പറയുകയാണ്. നമസ്കരിക്കുക മാത്രമേ എനിക്ക് സാധിക്കുള്ളൂ, അവിടുത്തെ സ്തുതിക്കുന്നതിൽ എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല ഭഗവാനെ. കാരണം അവിടുത്തേക്ക് നമസ്കാരം, അവിടുന്ന് ആ അവിടുത്തെ മഹത്വം ലോകത്തിൻ്റെ ഉപാദാന കാരണമായതുകൊണ്ട് ലോകം സമസ്തവും അങ്ങയുടെ സ്വരൂപം. അതേപോലെ പദാർത്ഥങ്ങൾ ആഭരണാതിരൂപേണ കാണപ്പെടുന്നത് പോലെ അവിടുന്ന് ഏകനാണ് പലതായിട്ട് കാണപ്പെടുന്നു. സത്യത്തിൽ അവിടുത്തേക്ക് ഏകനായ അവിടുന്ന് ചരാചരാത്മകമായ ലോകമായിട്ട് വിളങ്ങുന്നു. അതുകൊണ്ട് അവിടുത്തേക്ക് വികാരം ബാധിക്കുകയോ ഇല്ല എന്നാണ്. കാരണം ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഭരിക്കാൻ സ്വേച്ഛയാ, അവിടുത്തെ ഇച്ഛയനുസരിച്ച് അവിടുന്ന് ഗുണങ്ങളെ സ്വീകരിക്കുകയാണ്. എന്നാൽ അവിടുന്ന് നിർഗുണ പരബ്രഹ്മമാണ്, ഗുണങ്ങൾക്ക് അതീതനാണ്. അവിടുന്ന് സ്വരൂപാനന്ദത്തിൽ തന്നെ അങ്ങയ്ക്ക് ആ പരിപൂർണമായ ആനന്ദം നേടാൻ സാധിക്കുന്നു. മായയ്ക്ക് അവിടുത്തെ ആച്ഛാദനം ചെയ്യാൻ ശക്തിയില്ല. മായാരൂപമായ അജ്ഞാനത്തെ, ഭക്തന്മാരുടെ മായയാകുന്ന അജ്ഞാനത്തെയും ഇല്ലാതെയാക്കുന്ന ആളാണ് അവിടുന്ന്. അങ്ങനെയുള്ള അവിടുത്തേക്ക് അടിയങ്ങളുടെ നമസ്കാരം, അടിയൻ്റെ നമസ്കാരം. ആയുപരം വപുരഭീഷ്ടമതുല്യലക്ഷ്മിർദ്യൂരസാ സകലയോഗ ഗുണാസ്ത്രിവർഗ ജ്ഞാനം ച കേവലമനന്ദഭവന്തി തുഷ്ടാ ത്വത്തോ നൃണാം കിമു സപത്നജയാതിരാശീ. ഞങ്ങളുടെ മനോരഥം സാധിപ്പിക്കുക, അവിടുത്തേക്ക് എത്രയും നിസ്സാരമാണ്. കാരണം പരം ആയു, പരമമായ ആയുസ്, അഭീഷ്ടം വപു, ഇച്ഛയ്ക്കനുസരിച്ചിട്ടുള്ള ദേഹം, അതുല്യലക്ഷ്മി, വളരെ ഒരാൾക്കും തുല്യത പറയാൻ സാധിക്കാത്ത തരത്തിലുള്ള ഐശ്വര്യം, സമ്പത്ത്. സ്വർഗം ഭൂരസ, ഭൂമി, പാതാളം, ദൗ ഭൂരസ, സ്വർഗവും ഭൂമിയും പാതാളവും സകലയോഗ ഗുണാഹ, അങ്ങനെ സകലങ്ങളായ യോഗമഹിമകളും, ത്രിവർഗ ധർമ്മം അർത്ഥം കാമം എന്നിവയും, ധർമാർത്ഥകാമങ്ങളും, കേവലം ജ്ഞാനം, അദ്വിതീയമായ ജ്ഞാനം, അതും മനുഷ്യർക്ക് അനന്ത. ഹേ അപരിച്ഛിന്നനായിരിക്കുന്ന ഭഗവാനെ, തുഷ്ടാത് ത്വത്ത, പ്രസന്നനായ അങ്ങയിൽ നിന്ന് ഉണ്ടാകണം. ഇതൊക്കെ കിട്ടണമെങ്കിൽ എന്തു വേണം? അങ്ങ് സന്തോഷിക്കണം. സപത്ന ജയാദി, അപ്പോൾ ശത്രുവിൻ്റെ ജയം ആദിയായ ആശി കിമു, അപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകം പറയണമെന്നാണ്. ശത്രുജയം മുതലായ മനോരഥങ്ങൾ സാധിക്കുന്ന പ്രത്യേകം പറയേണ്ടതില്ല. കാരണം അവിടുത്തേക്ക് ജനങ്ങൾക്ക് അവിടുത്തെ ആശ്രയിച്ചാൽ, ഇനിയിപ്പോൾ അവിടുന്ന് പ്രസാദിച്ചാൽ ജനങ്ങൾക്ക് പ്രാർത്ഥിക്കാതെ തന്നെ ആയുസ്, ശക്തി, സൗന്ദര്യം, പാടവം, ശരീരം, സമ്പത്ത്, ഭൂലോകലാഭം, സ്വർഗലോകപ്രാപ്തി, രസാധിപത്യം, അധോലോകങ്ങളുടെ ആധിപത്യം, അഷ്ടസിദ്ധികൾ, ധർമാർത്ഥകാമങ്ങളാകുന്ന ലൗകിക സുഖങ്ങൾ, അദ്വിതീയമായ ആത്മജ്ഞാനം, ഇതൊക്കെ ലഭിക്കും എന്നുണ്ടെങ്കിൽ ഈ ശത്രുക്കളെ ഇല്ലാതെയാക്കാൻ അവിടുത്തേക്ക് എന്താ ഒരു ബുദ്ധിമുട്ടുള്ളത്? അപ്പം ഞങ്ങൾക്കത് ലഭിക്കും, ഞങ്ങളുടെ മനോരഥങ്ങൾ സാധിക്കും. ശ്രീശുക ഉവാച, അപ്പം ശ്രീശുകൻ പറഞ്ഞു, അതിഥ്യൈവം സ്തുതോ രാജൻ ഭഗവാൻ പുഷ്കരേക്ഷണ, അതിഥി ഇങ്ങനെ സ്തുതിച്ചപ്പോൾ പരീക്ഷിതെ ആ താമരക്കണ്ണനായിരിക്കുന്ന പുഷ്കരേക്ഷണ ആ ഭഗവാൻ, ക്ഷേത്രജ്ഞ സർവഭൂതാനാം ഇതി ഹോവാച ഭാരത, എല്ലാ ഭൂതങ്ങളുടെയും അന്തര്യാമിയായിരിക്കുന്ന ആ ക്ഷേത്രജ്ഞനായിരിക്കുന്ന ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു. ഭഗവാൻ ആ അതിഥിയോട് പറയുകയാണ്. പിന്നീടുള്ള വാക്കുകൾ അതാണ് പറയുന്നു. ദേവമാതേർ ഭവത്യാമേ
വിജ്ഞാതം ചിരകാംക്ഷിതം യൽ സപത്നേർഹൃതശ്രീണാം ചാവിതാനം സ്വധാമത ദേവമാതാ. ഹേ ദേവന്മാരുടെ അമ്മേ, സപത്നൈ ശത്രുക്കളാൽ ഹൃതശ്രീണാം അപഹരിക്കപ്പെട്ട ശ്രീ, സ്വധാമത സ്വസ്ഥാനത്തിൽ നിന്ന്, ചാവിതാനം ഭ്രഷ്ടരാക്കപ്പെട്ട സ്വപുത്രാണാം അമ്മയുടെ പുത്രന്മാരുടെ ആ കാര്യം, യാതൊന്ന് ഭവതിയാൽ ചിരകാംക്ഷിതം, എന്താണോ ആ പുത്രന്മാരുമായി ബന്ധപ്പെട്ടിട്ട് അമ്മ വളരെ കാലമായി ആഗ്രഹിക്കുന്നത്, തത് മേ വിജ്ഞാതം, അതെനിക്ക് നല്ലപോലെ അറിയാം. പുത്രന്മാരുടെ ഐശ്വര്യത്തെ മുഴുവൻ അസുരന്മാർ കൊണ്ടുപോയി എന്നാണല്ലോ, അത് തിരിച്ചു കിട്ടണമെന്നാണല്ലോ അമ്മയുടെ ആഗ്രഹം, അത് എനിക്കറിയാം. താൻ വിനിർജിത്യ സമരേ ദുർമദാനസുരർഷഭാൻ പ്രതിലബ്ധജയശ്രീഭി പുത്രൈരിച്ഛസ്യുപാസിതം. ദുർമദാൻ അസുരർഷഭാൻ, ദുഷിച്ച മതത്തോടുകൂടിയ അസുരശ്രേഷ്ഠന്മാരെ സമരെ യുദ്ധത്തിൽ ജയിച്ചിട്ട്, വിനിർജിത്യ പ്രതിലബ്ധ ജയശ്രീഭി, ആ ജയിക്കപ്പെട്ട ശ്രീയോടുകൂടി പുത്രൈ, ആ പുത്രന്മാരാൽ, ഉപാസിതും ഇച്ഛസി, അല്ലേ, ആ പുത്രന്മാർ വന്ന് അമ്മയുടെ കാൽക്കൽ വീണ് നമസ്കരിക്കണം, അമ്മേ ഞങ്ങൾക്ക് സ്വർഗലോകം തിരിച്ചു കിട്ടി, ആ ജയശ്രീ അവരെ നേടിയെടുത്തു എന്നാണ്, ജയവും ശ്രീയും, ശ്രീയെ അവർക്ക് കിട്ടിയെന്നാണ്. അങ്ങനെ അമ്മ അങ്ങനെ ആഗ്രഹിക്കുന്നു അല്ലേ, അതും ഞാൻ അറിയുന്നുണ്ട്, ഞാനത് മേ വിജ്ഞാതം, എനിക്കതറിയാം. ഇന്ദ്രജ്യേഷ്ഠൈ സ്വതനയേർ ഹതാനാം യുധി വിദ്വിഷാം സ്ത്രീയോ രുദന്തീരാസാദ്യ ദ്രഷ്ടുമിച്ഛസി ദുഃഖിത. ഇന്ദ്രജ്യേഷ്ഠൈ, ഇന്ദ്രനാകുന്ന ഏട്ടനോടുകൂടിയ സ്വതനയേ, സ്വപുത്രന്മാർ, അമ്മയുടെ ഏറ്റവും മൂത്തപുത്രൻ ദേവേന്ദ്രൻ, ആ മറ്റ് മക്കളും, യുധി ഹതാന, യുദ്ധത്തിൽ ഹനിക്കപ്പെട്ട ശത്രുക്കളുടെ സ്ത്രീകൾ, ആസാദ്യ ദുഃഖിതാരുദന്തി ദ്രഷ്ടും, അവർ ഉറക്കെ കരയുന്നത് കാണാനായിട്ട് ആഗ്രഹിക്കുന്നു അല്ലേ, അതും ഞാൻ അറിയുന്നുണ്ട്. അപ്പോൾ ഞാനൊന്നും അറിയാതിരിക്കണില്ല, മേ വിജ്ഞാതം. ശത്രുക്കളുടെ ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുമ്പോൾ ഉറക്കെ കരയുന്നത് കാണാൻ ആഗ്രഹമുണ്ട് അല്ലേ, അതും ഞാൻ മനസ്സിലാക്കുന്നു. ആത്മജാൻ സുസമൃദ്ധാംസ്ത്വം പ്രത്യാഹൃതയശ്രിയ നാഗപൃഷ്ഠമധിഷ്ഠായ ക്രീഡതോ ദ്രഷ്ടുമിച്ഛസി. കീർത്തിയും ഐശ്വര്യവും, പ്രത്യാഹൃതയശ്രിയ, യശസ്സും ശ്രീയൊക്കെ തിരിച്ചു കിട്ടി, സുസമൃദ്ധാൻ, ഏറ്റവും സമൃദ്ധി പ്രാപിച്ച ആത്മജാൻ, ആ കുട്ടികൾ നാഗപൃഷ്ഠം അധിഷ്ഠായ, സ്വർഗത്തിൽ, നാഗലോകത്തിൽ എത്തിയിട്ട് അവിടെ ക്രീഡത ദ്രഷ്ടുംത്വം ഇച്ഛസി, അവർ ആ ക്രീഡിക്കുന്നത്, അവരുടെ ഇച്ഛ പോലെ ആ ലീലകളാടുന്നത് കാണാൻ ദേവി ആഗ്രഹിക്കുന്നു, അതും മേ വിജ്ഞാതം, എനിക്ക് അറിയാം എന്നാണ്. പ്രായോധുന, ഇനി ഇങ്ങനെയൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ ഭഗവാൻ പറയുകയാണ്, പ്രായോധുന തേ സുരയൂഥനാഥ അപാരണീയ ഇതി ദേവി മേ മതി. എൻ്റെ അഭിപ്രായത്തിൽ അസുരയൂഥനാഥ, ആ അസുരസംഘത്തിൻ്റെ അധിപനുണ്ടല്ലോ മഹാബലി, പ്രായ അപാരണീയ, ഇപ്പോൾ ആർക്കും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിയില്ല, ഇത് മേ മതി എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ, തേ അവർ അധുന, ഇപ്പോൾ അനുകൂലേശ്വര വിപ്രഗുപ്ത, ആ ഈശ്വരനും ബ്രാഹ്മണരാലും അനുകൂലമായി രക്ഷിക്കപ്പെട്ടേക്കാണ്. തത്ര അവിടെ വിക്രമഹ സുഖം ന ദദാതി, അവിടെ പരാക്രമം ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല എന്നാണ്, നമുക്ക് അവരെ തോൽപ്പിക്കാൻ സാധിക്കില്ല, കാരണം ഈശ്വരനും ഗുരുനാഥനും അവർക്ക് അനുകൂലമാണ്, അവർ ബ്രാഹ്മണരെ, ധർമ്മത്തെ വേണ്ടതുപോലെ സംരക്ഷിക്കുന്നു. അതുകൊണ്ട് അഥാപി, എങ്കിലും തേ വ്രതചര്യ, അമ്മയുടെ വ്രതചര്യ കൊണ്ട് സന്തോഷിതസ്യ, സന്തോഷിക്കപ്പെട്ട മാമ, എന്നാൽ ഉപായ ചിന്തിയ, ചില ആ ഉപായങ്ങൾ ഒക്കെ ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. മമ അർച്ചനം, എൻ്റെ പൂജ ശ്രദ്ധാനുരൂപം, ശ്രദ്ധയ്ക്കനുസരിച്ച തരത്തിൽ, ഫലഹേതുകത്വാൽ, ഫലകാരണമായതുകൊണ്ട്, അന്യഥാഗന്ധും നർഹതി, വേറൊരു തരത്തിലാവാൻ ഒരു സാധ്യതയുമില്ല, കാരണം ഒരിക്കലും വ്യർത്ഥമാവില്ല. എന്നെ പൂജിക്കുന്ന ആളുകൾ സാധകൻ്റെ ആഗ്രഹം സാധിക്കാനുള്ള മാർഗമാണ്, അത് വ്യർത്ഥമാവില്ല, നിഷ്ഫലമാവില്ല. ദേവിയുടെ പയോവ്രതാനുഷ്ഠാനം കൊണ്ട് ഞാൻ സന്തോഷിച്ചു, അപ്പോൾ ദേവിയുടെ ആഗ്രഹം സാധിക്കുക തന്നെ ചെയ്യും. ഇനി ത്വയാർച്ചിതശ്ചാഹമപത്യഗുപ്തയേ പയോവ്രതേന അനുഗുണം സമീഡിത
സ്വാംശേന പുത്രത്വമുപേത്യ തേ സുതാൻ ഗോപ്താസ്മി മാരീച തപസ്യധിഷ്ഠിത ത്വയാ അപത്യഗുപ്തയേ. ദേവിയാൽ ആ സന്താനരക്ഷയ്ക്ക് അനുഗുണം വേണ്ട തരത്തിൽ പയോവ്രതേന പാല് മാത്രം ആഹരിച്ചും കൊണ്ട് നടത്തിയ ആ വ്രതമുണ്ടല്ലോ, ആ ദീക്ഷിച്ച വ്രതം കൊണ്ട് അഹം അർച്ചിത എന്നെ പൂജിച്ചു. സമീഡിതാച്ച വളരെ വേണ്ട പോലെ എന്നെ സ്തുതിക്കുകയും ചെയ്തു. മാരീച തപസ്സി ആ കശ്യപൻ്റെ തപസ്സിൽ അധിവസിക്കുന്നവനായിട്ട് സ്വാംശേന എൻ്റെ അംശം കൊണ്ട് തേ പുത്രത്വം ഉപേത്യ ദേവിയുടെ പുത്രഭാവം പ്രാപിച്ച് സുതാൻ ഗോപ്താസ്മി ആ അമ്മയുടെ മക്കളെ മുഴുവൻ ഞാൻ രക്ഷിക്കുന്നുണ്ട്. കശ്യപൻ്റെ തപസ്സിൽ നിന്ന് ജനിച്ചിരിക്കുന്ന തേജസ്സിലേക്ക് ഞാൻ ചെന്നിട്ട് ആ അംശം കൊണ്ട് ദേവിയുടെ പുത്രനായി ഞാൻ അവതരിക്കും, എന്നിട്ട് ദേവിയുടെ മക്കളെയൊക്കെ ഞാൻ രക്ഷിച്ചോളാം. ദേവിയുടെ പൂജയും സ്തുതിയും ഒക്കെ വളരെ വേണ്ടതുപോലെയായി. ഉപധാവ പതിം ഭദ്രേ പ്രജാപതിമകൽമഷം മാം ച ഭാവയതി പത്യാവേവം രൂപമവസ്ഥിതം. ഇപ്പം എന്തു വേണം? ഹേ ഭദ്രേ പത്യു പതിയിൽ അവസ്ഥിതം വസിക്കുന്ന ഏവം രൂപം മാം ഇങ്ങനെയുള്ള രൂപത്തോടുകൂടി എന്നെ ഭാവയതി ഭാവിക്കുന്നവളായിട്ട് അകൽമഷം പ്രജാപതിപതി പ്രജാപതിം പതിം പാപമില്ലാത്ത അനഘനായിരിക്കുന്ന ആ പ്രജാപതിയാകുന്ന ഭർത്താവിനെ സേവിക്കൂ, ഭർത്താവിനെ ഞാൻ തന്നെയാണ് എന്ന് വിചാരിച്ച് സേവിക്കൂ എന്നാണ്. പിന്നെ നൈതൽ പരസ്മാ ആഖ്യേയം പൃഷ്ടയാപി കഥഞ്ചന പൃഷ്ടയാ അപി ത്വയ. ആരെങ്കിലും ചോദിച്ചാലും ഏതത് പരസ്മൈ കഥഞ്ചന നാഖ്യായം ആഖ്യേയം. ഇവിടെ ഞാൻ പറഞ്ഞത് മറ്റൊരാളോട് ഈ കാര്യം പറയണ്ട, കാരണം എന്താ? അത് പറയപ്പെടാൻ യോഗ്യമല്ല. ദേവി സർവം ദേവഗുഹ്യം സകലമായ ആ ദേവരഹസ്യം സുസംവൃതം മറയ്ക്കപ്പെടുകയാണ് വേണ്ടത്. മറച്ചു വെച്ചുകൊണ്ട് ദേവകാര്യങ്ങൾ എല്ലാം സാധിക്കണം എന്നാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ദേവിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട കാര്യമോ ഞാൻ പറഞ്ഞ കാര്യങ്ങളോ ഒന്നും ആരോടും പറയണ്ട. ശിശുബ്രഹ്മർഷി പറയുന്നു, ഏതാവതുക്ത്വാ ഭഗവാംസ്തത്രൈവാന്തരധീയത. ഭഗവാൻ അവിടുന്ന് അന്തർധാനം ചെയ്തു. അതിഥിർ ദുർലഭം ലബ്ധ്വാ ഹരേർ ജന്മാത്മനി പ്രഭോ ഉപാധാവൽ പതിം ഭക്തിയ പരയാ കൃതകൃത്യവൽ. ഭഗവാൻ അന്തർധാനം ചെയ്തപ്പോൾ ഭഗവാന്റെ അതിദുർലഭമായ ജന്മത്തെ തനിക്ക് ലഭിച്ചു ഇല്ലേ, അതിഥിക്ക് വലിയ സന്തോഷമായി. അങ്ങനെ കൃതകൃത്യയായി പരയാ ഭക്തിയ പരമമായ ഭക്തിയോടുകൂടി ആ ഭർത്താവിനെ വേണ്ട പോലെ പ്രാപിച്ചു അല്ലെങ്കിൽ സേവിച്ചു എന്ന് ചുരുക്കം. പിന്നെ പറയുന്നു, ഭഗവാന്റെ ആ അവതാരം തന്നിലുണ്ടാവും എന്നറിഞ്ഞപ്പോൾ ആ കൃതകൃത്യയെപ്പോലെ കൃതകൃത്യവൽ പോലെ എന്ന് പറയുമ്പോൾ എല്ലാം സാധിച്ചിട്ടില്ല എന്നാണ്. ഭഗവാനോട് ദുഃഖത്തിന് കാരണമായ സംസ്കൃതിയെ പ്രാർത്ഥിച്ചതുകൊണ്ട് ആ അതിഥിക്ക് ആത്യന്തികമായ ദുഃഖനിവൃത്തി ഉണ്ടാവില്ല. മായാശക്തിയുടെ പ്രാബല്യത്തെ അവിടെ കാണിക്കുകയാണ്. അത് അതിഥിയെയും മോഹിപ്പിച്ചു. ഭഗവാനെ ലഭിക്കുക അല്ലെങ്കിൽ ഭഗവാന്റെ ദർശനവും ഭഗവാൻ പുത്രനായി വരിക എന്ന അപൂർവമായ പുണ്യവും നേടിയിട്ടും ആ മായ അതിഥിയെയും മോഹിപ്പിച്ചു. സവൈ സമാധിയോഗേന കശ്യപസ്തദബുദ്ധ്യത പ്രവിഷ്ടമാത്മനി ഹരേരംശം ഹ്യവിധേക്ഷണ അവിധേക്ഷണ. സത്യമായ ഈക്ഷണത്തോടുകൂടി ദർശനത്തോടുകൂടിയ സ കശ്യപ ആ കശ്യപൻ അപ്പോൾ സമാധി യോഗേന സമാധി ലക്ഷണമായ ഉപായം കൊണ്ട് ആത്മനി പ്രവിഷ്ടം തൻ്റെ ആത്മാവിൽ പ്രവേശിച്ച ഹരേ അംശം ഹരിയുടെ അംശത്തെ അബുദ്ധ്യത അറിഞ്ഞു എന്നാണ്. മനസ്സ് നിശ്ചലമാകുമ്പോൾ എല്ലാം അറിയുന്ന ആത്മാവിൻ്റെ പ്രതിഫലനം ആ മനസ്സിലുണ്ടാവും. അനങ്ങാതെ നിൽക്കുമ്പോഴാണ് അല്ലേ, കണ്ണാടി ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരുന്നാൽ അതിലെ പ്രതിഫലനം നമുക്ക് വേണ്ട പോലെ ആവില്ല, കണ്ണാടി അനങ്ങാതെയാവണം. ഇതേപോലെ മനസ്സാകുന്ന കണ്ണാടിയിൽ അനുഭവപ്പെടാൻ മനസ്സ് നിശ്ചലമാവണം എന്ന് ചുരുക്കം. സോദിത്യാം വീര്യമാധത്ത തപസാചിരസംഭൃതം സമാഹിതമനാരാജൻ ദാരുണ്യഗ്നിം യഥാനില. ഇവിടെ പറയുന്നു സമാഹിതമന സ
ആ ഏകാഗ്ര മനസ്സോടുകൂടി ആ കശ്യപൻ തപസ്സുകൊണ്ട് ചിരസംഭൃതം വീര്യം, വളരെ കാലമായി സംഭരിച്ചിരിക്കുന്ന വീര്യത്തെ, വായു ആ ദാരുണി അഗ്നിം യഥാ എന്ന് പറയുന്നു, ആ വായു ദാരുവിൽ അഗ്നിയെ എന്നതുപോലെ അദിത്യാം ആധത്ത, അതിഥിയിൽ ആധാനം ചെയ്തു എന്ന് പറയുന്നു. നോക്കൂ, കാറ്റ് വീശുമ്പോൾ ദാരു സംഘർഷണം കൊണ്ട് അതുകൊണ്ട് തന്നെ വനത്തെ ദഹിപ്പിക്കാൻ ആ അഗ്നിയെ ജ്വലിപ്പിക്കുന്നത് പോലെ അതിഥിയിൽ ആധാനം ചെയ്തു. അവിടെ പിതാവിന് പുത്രന്മാരൊക്കെ ഒരേപോലെയാണ് അല്ലേ, ദൈത്യന്മാരെ നശിപ്പിക്കുന്ന വീര്യത്തെ അതിഥിയിൽ ജനിപ്പിക്കാനിടയായത് എന്തുകൊണ്ടാണ്? ഈശ്വര സങ്കല്പം കൊണ്ടാണ്. അല്ലെങ്കിൽ അസുരന്മാരും ദേവന്മാരും ഒക്കെ കശ്യപനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ്, തൻ്റെ മക്കൾ തന്നെയാണ്. ഏതായാലും ഭഗവാന്റെ സങ്കല്പം കൊണ്ട് അതിഥിയിൽ ഗർഭോത്പാദനം ചെയ്തു. അതിഥേർധിഷ്ഠിതം ഗർഭം ഭഗവന്തം സനാതനം ഹിരണ്യഗർഭോ വിജ്ഞായ സമീടേ ഗുഹ്യനാമഭീ. അതിഥേ ഗർഭം, അതിഥയുടെ ഗർഭത്തെ അതിൽ അധിവസിക്കുന്ന സനാതനം ഭഗവന്തം വിജ്ഞായ, സനാതനമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ അതിഥിയിൽ ഭഗവാൻ അവതരിക്കാൻ പോണു എന്നറിഞ്ഞിട്ട്, സാക്ഷാൽ ഹിരണ്യഗർഭ, ഹിരണ്യഗർഭൻ ബ്രഹ്മാവ് ഗുഹ്യനാമഭീ സമീടേ, വളരെ ആ ഭഗവാന്റെ ഗുണഗണങ്ങളെ, അസാധാരണമായ വീര്യങ്ങളെ കാണിക്കുന്ന നാമങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. ബ്രഹ്മാവിൻ്റെ സ്തുതിയാണ് ഇനി നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുക. അവിടെ 4 ശ്ലോകങ്ങളെ കൊണ്ട് ബ്രഹ്മാവ് സ്തുതിക്കുന്നു. ജയോരുഗായ ഭഗവന്നുരുക്രമ നമോസ്തു തേ, നമോ ബ്രഹ്മണ്യദേവായ ത്രിഗുണായ നമോ നമ. ഉരുഗായ, പലവിധത്തിൽ ഗാനം ചെയ്യപ്പെടുന്ന ആ അതിന് യോഗ്യനായ ഭഗവൻ, ഉരുക്രമ അവിടുന്ന് മഹത്തുക്കളെ തൻ ആ വളരെ വിശേഷമായിട്ടുള്ള പാദ പ്രക്ഷേപങ്ങളോടുകൂടിയ അവിടുന്ന് മഹത്തുക്കളായ പാദപ്രക്ഷേപങ്ങളോടുകൂടിയ ലീലയാടുന്ന അവിടുന്ന് ഒരു ഗായനാണ്. പലതരത്തിലുള്ള രീതിയിൽ അവിടുത്തെ ഗാനം ചെയ്ത് സ്തുതിക്കാം. അങ്ങനെയുള്ള അവിടുന്ന് ജയിക്കട്ടെ. തേ നമ, അവിടുത്തേക്ക് നമസ്കാരം. തേ നമ അസ്തു. പിന്നെ ബ്രഹ്മണ്യദേവായ, ബ്രാഹ്മണരുടെ ഹിതചിന്തകനും ദേവനുമായിരിക്കുന്ന ക്രീഡാതൽപരനായ ത്രിഗുണായ, 3 ഗുണങ്ങളോടുകൂടിയ അവിടുത്തേക്ക് നമസ്കാരം. അവിടുന്ന് സത്വരജസ്തമോ ഗുണങ്ങളെ സ്വേച്ഛയാ സ്വീകരിക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞു. അങ്ങനെയുള്ള അവിടുത്തേക്ക് ത്രിലോകത്തെയും 3 അളക്കാൻ പോകുന്ന, 3 കൊണ്ട് അളക്കാൻ പോകുന്നു എന്നും ഉറപ്പായി. അതുകൊണ്ട് ഉരുക്രമ എന്ന് ബ്രഹ്മാവ് അപ്പം തന്നെ സ്തുതിച്ചു എന്നാണ്. നമസ്തേ പൃഷ്ണിഗർഭായ, അതിഥിയുടെ പൂർവജന്മത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭഗവാനെ പൃഷ്ണിഗർഭായ എന്ന് വിളിച്ചു. പൃഷ്ണിയുടെ ഗർഭത്തിൽ ജനിച്ച തേനമ. വേദഗർഭായ തേനമ, വേദങ്ങളെ അന്തർഭാഗത്തുള്ള അവിടുത്തേക്ക്, സൃഷ്ടികർത്താവായിരിക്കുന്ന വേധസേ. ത്രിനാഭായ, നാഭിയിൽ 3 ലോകങ്ങളോടുകൂടിയവന് നമസ്കാരം. ത്രിപൃഷ്ഠായ, ത്രിലോകങ്ങളുടെ മുകളിൽ വസിക്കുന്നവന് നമസ്കാരം. ശിപിവിഷ്ടായ, ശിപികളിൽ, ജീവികളിൽ പ്രവേശിച്ചിരിക്കുന്ന അവിടുത്തേക്ക് നമസ്കാരം. വിഷ്ണവേ നമ, വിഷ്ണുവിനേക്കായിക്കൊണ്ട് നമസ്കാരം എന്നാണ്. അപ്പോൾ അവിടുന്ന് എല്ലാ കാലത്തിലും നാശമില്ലാത്ത വേദസ്വരൂപനാണ്. അതിഥിയുടെ മുമ്പുള്ള ജന്മം പൃഷ്ണിയും അതേപോലെ കശ്യപൻ സുതപസ്സുമായിരുന്നു. ഈ സന്ദർഭത്തിലാണ് ഭഗവാൻ പൃഷ്ണിഗർഭൻ എന്ന പേരിൽ അവതരിച്ചത്. അങ്ങനെയുള്ള അവിടുന്ന് എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവായ അവിടുന്ന് പ്രളയകാലത്തിൽ 3 ലോകങ്ങളെയും തൻ്റെ നാഭിയിൽ ധരിച്ചിരിക്കുന്നു. അങ്ങനെ ആ നാഭിയെ 14 ലോകങ്ങളായി സങ്കല്പിച്ച് വീണ്ടും ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നു. ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ 3 ലോകങ്ങളുടെയും മുകളിലുള്ള ത്രിപൃഷ്ഠായ ആ വൈകുണ്ഠത്തിൽ മിന്നിത്തിളങ്ങുന്ന അങ്ങയ്ക്ക് നമസ്കാരം. എല്ലാ ജീവികളിലും ശിപിവിഷ്ഠായ, സകലത്തിലും അന്തര്യാമിയായി മിന്നിത്തിളങ്ങുന്ന വിഷ്ണുവിന് നമസ്കാരം. ത്വമാതിരന്തോ ഭുവനസ്യ മധ്യമനന്തശക്തിം പുരുഷം യമാഹു കാലോ ഭവാനാക്ഷിപതീശ വിശ്വം ശ്രോതോ യഥാന്തപതിതം ഗഭീരം. ഈ ഭുവനസ്യ, ഈ ലോകത്തിൻ്റെ ആദി അന്ത മധ്യം, ആദിയും അവസാനവും മധ്യവും അവിടുന്നാണ്. അവിടുന്ന് അനന്തശക്തി, അനന്തമായ അവധിയില്ലാത്ത ശക്തിയോടുകൂടിയ പുരുഷൻ ആഹു, പുരുഷൻ എന്ന്
പറയുന്നു. ഈശ്വര കാലഹ ഭവൻ, അവിടുന്ന് കാലമാണ്. വിശ്വം ലോകത്തെ ഗംഭീരം സ്രോതഹ, ഗംഭീരമായ സ്രോതസ്, അന്തപ്പതിതം യഥാ, അന്തർഭാഗത്ത് വീണിരിക്കുന്നതെന്ന് പോലെ അവിടുന്ന് പ്രവേശിപ്പിക്കുന്നു. അവിടുന്ന് ലോകത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. കാലസ്വരൂപനായ അവിടുന്ന് വിശ്വത്തെ വ്യാപരിപ്പിക്കുന്നു. അങ്ങനെയുള്ള അവിടുത്തേക്ക് നമസ്കാരം. ആദ്യ മധ്യാന്തങ്ങൾ അവിടുന്നാണ് അവിടുത്തേക്ക് നമസ്കാരം എന്ന് ഇവിടെ പറയുന്നു. പിന്നെ ത്വം വൈ പ്രജാനാം സ്ഥിരജംഗമാനാം പ്രജാപതീനാമസി സംഭവിഷ്ണു ദിവൗകസാം ദേവദിവശ്ചുതാനാം പരായണം നൗരിവമജ്ജതോപ്സു. സ്ഥിരജംഗമാനാം, സ്ഥിരവും ജംഗമവും. അങ്ങനെ ആ സ്ഥിരജംഗമങ്ങളായ പ്രജകളുടെയും പ്രജാപതികളുടെയും സംഭവിഷ്ണു, ആ സംഭവന സ്വഭാവമുള്ള ത്വം വൈ, അവിടുന്ന് തന്നെ, ഹേ ദേവദേവ, ദിവച്യുതാനാം, ദിവവിൽ നിന്നും ഭ്രഷ്ടരായിരിക്കുന്ന ദിവൗകസാം, ആ സ്വർഗത്തിൽ നിന്നും സ്ഥാനഭ്രഷ്ടരായിരിക്കുന്ന സ്വർഗവാസികൾക്ക് അവിടുന്ന് അപ്സു മഞ്ജത നൗ ഇവ, വെള്ളത്തിൽ മുങ്ങുന്നവന് നൗ ഇവ, കപ്പൽ എന്നതുപോലെ, നൗക എന്നതുപോലെ, പരായണം അസി, പരമാശ്രയമായി തീരുന്നു. ഇപ്പോൾ സ്വർഗവാസികൾക്ക് സ്വർഗം തിരിച്ചു കിട്ടാൻ, ദേവന്മാർക്ക് സ്വർഗം തിരിച്ചു കിട്ടാൻ അങ്ങ് മാത്രമാണ് ഏകാശ്രയം. അതിഥിയുടെ ആ പ്രാർത്ഥനയെ മനസ്സിലാക്കിക്കൊണ്ട് ബ്രഹ്മാവും ഇത്തരത്തിൽ പറയുന്നു. അപ്പോൾ അവിടുന്ന് വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി വലയുന്ന ആളുകൾക്ക് കപ്പൽ എങ്ങനെയാണോ, ഇതേപോലെ സ്വർഗത്തിൽ ഈ ദേവേന്ദ്രനെ തിരിച്ച് അവിടേക്ക് എത്തിക്കാൻ അവിടുന്ന് തന്നെ അനുഗ്രഹിക്കണം എന്നാണ്. ഇന്ദ്രൻ്റെ ആ സമയം കഴിയുന്നതിന് മുമ്പ് മറ്റൊരാൾ ആ സ്ഥാനത്തെ അതിക്രമിക്കുന്നത് ഈശ്വര കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് തീരും. അതുകൊണ്ട് ബ്രഹ്മാവ് പ്രാർത്ഥിച്ചു എന്ന് അവിടെ ദാ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ആ ഭാഗത്തോടുകൂടി 17-ാമത്തെ അധ്യായം നമ്മളിവിടെ സമർപ്പിക്കുകയാണ്. 18-ാമത്തെ അധ്യായത്തിൽ നാളെ ആദ്യ ശ്ലോകത്തിൽ ഭഗവാന്റെ ദിവ്യമായ വാമനാവതാര രംഗം നമുക്ക് അനുസ്മരിക്കാം. ഹരേ നമ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഗുരുപവന പുരേഷ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം ചോറ്റാനീക്കരവാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജന പ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം ഗുരുപവന പുരേഷ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ കായേന വാചാ മനസേന്ദ്രിയേർവാ
ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകാ സമസ്ത സുജനാ ഭവന്തു ലോകാ സമസ്ത ത്വൽഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയാ തമസോ മാ ജ്യോതിർഗമയാ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിയോം.